കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ട പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ശതമാനമാണ് വിരിഞ്ഞ് കിട്ടിയത്, അതേപോലെ തന്നെ എത്ര കുഞ്ഞുങ്ങളെ കിട്ടി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിപ്ലൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മളൊരു ബ്രൂഡർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു 10-20 കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയ ടൈപ്പിലുള്ള ബ്രൂഡർ മതിയാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഞാൻ ചെയ്തിട്ടുള്ള ചെറിയൊരു ബ്രൂഡറിനെ പറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ഒരു പീസാണ്. നമുക്ക് ഉണ്ടായിരുന്ന ഒരു വാട്ടർ ടാങ്കിൻ്റെ പഴയൊരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് അതേപോലുള്ള വേറെ എന്തെങ്കിലും ഒരു പാത്രമായാലും മതി, ഇത്തിരി വലിപ്പമുള്ള ഒരു സെറ്റ് ചെയ്യാൻ പറ്റിയ പാത്രം എടുത്താൽ മതി. അതിൽ നമ്മൾ വൃത്തിയായിട്ട് തന്നെ ന്യൂസ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയൊരു പാത്രം നമ്മുടെ പെറ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, അതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസ് പേപ്പർ നനഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ട് പ്രധാനമായിട്ടും ഉപകരിക്കുന്ന ഐറ്റമാണ് ഈ നമ്മുടെ വെള്ളം കൊടുക്കാൻ പറ്റിയ പാത്രം. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ കുടിക്കാറുണ്ട് മാത്രമേ വെള്ളമുള്ളൂ, അത് മറിഞ്ഞ് പോകത്തില്ല, അങ്ങനെയുള്ള ഗുണങ്ങൾ പലതും ഉണ്ട് ആ കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ആ ടൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിലേക്ക് വെള്ളം വീണ് മൊത്തത്തിൽ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫീഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയ പാത്രം. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ചൂട് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഷെയ്ഡ് വേണം. ഇപ്പം നിലവിൽ എൻ്റെത് കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞതെന്ന് വെച്ചാൽ 21 മുട്ട വെച്ചിട്ട് നമുക്ക് കിട്ടിയത് 15 കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത്, ബാക്കി മുട്ടകൾ കേടായി പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ടോട്ടൽ 15 കുഞ്ഞുങ്ങൾ നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ വിരിഞ്ഞ് കിട്ടുന്ന കുഞ്ഞുങ്ങളെ ഒരു ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ബ്രൂഡറിലേക്ക് മാറ്റുക. എന്നാൽ മാത്രമല്ല നമുക്ക് കറക്റ്റ് കണ്ടിന്യൂസ് ഒരു ചൂട് കൊടുത്തുകൊണ്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഏകദേശം ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 5-6 ദിവസത്തിന് ശേഷം ഏകദേശം നല്ലപോലെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫീഡുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ട ഫീഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടർ ഫീഡ് മേടിക്കാൻ കിട്ടും, അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ അത്യാവശ്യമായിട്ട് കൃത്യമായിട്ട് തന്നെ വെള്ളങ്ങളും കാര്യങ്ങളും വെച്ച് കൊടുക്കുക. പിന്നെ ചൂട് ക്രമീകരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ലെവലിൽ തന്നെ കുറച്ച് താഴ്ത്തി ലൈറ്റ് ഇട്ട് കൊടുക്കുക. ഏകദേശം നമുക്കൊരു 1/2 അടി പൊക്കത്തിൽ, അതായത് നമ്മുടെ ബേസിൽ നിന്ന് 1/2 അടി പൊക്കത്തിൽ കിട്ടുന്ന രീതിക്ക് ഒരു 60 വാട്ട്സിൻ്റെ ബൾബാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോർമൽ ടെമ്പറേച്ചർ അതിനകത്ത് കിട്ടും. പിന്നെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കുറേശ്ശെയായിട്ട് ലൈറ്റ് മേളിലേക്ക് ഉയർത്തി ഉയർത്തി കൊണ്ടുവരിക. ഏകദേശം നമുക്കൊരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ലൈറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഒരു നോർമൽ ടെമ്പറേച്ചറുമായിട്ട് കോഴി കുഞ്ഞുങ്ങൾ പൊരുത്തപ്പെട്ടു തുടങ്ങും. ഓക്കെ, നമ്മൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക. എല്ലാ കുഞ്ഞുങ്ങളും തമ്മിൽ കൂടിച്ചേർന്ന് തന്നെ ചൂട് കിട്ടുന്ന രീതിയിലായിരിക്കും ഇരിക്കുക. പിന്നെ നമ്മൾ ലൈറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഇതേപോലെ ആക്റ്റീവായിട്ട് വരും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഫീഡ് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക, സ്റ്റാർട്ടർ ഫീഡ് തന്നെ മേടിച്ച് കൊടുക്കുക. നമ്മൾ ചോറ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പായത് കാരണം ഒത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടർ ഫീഡ് കൊടുക്കുക. പിന്നെ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുടിക്കാനുള്ള വെള്ളം ചെറിയ ചൂടാക്കിയിട്ട് നമ്മൾ തണുക്കുന്ന സമയത്ത് കൊണ്ടുവച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ലൈറ്റ് അപ്പ് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 അടിക്ക് നമ്മൾ ലൈറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഉയർത്തി ഉയർത്തി മേളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഏകദേശം നമ്മുടെ 10-15 ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് പുറത്തിറക്കി വിടാൻ പറ്റിയ പരുവത്തിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.